നമസ്കാരം. സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരുകയാണ്. പ്രത്യേകിച്ച് ഇടുക്കി ജില്ലയിൽ ഇപ്പോൾ പ്രളയസമാനമായ മഴയാണ് പെയ്തിറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ശക്തമായ മഴയെ തുടർന്ന് പൊന്മുടി അണക്കെട്ടിൻ്റെ ഷട്ടർ ഉയർത്തിയിരിക്കുകയാണ്. പന്നിയാർ, പെരിയാർ, മുതിരപ്പുഴയാർ എന്നീ നദികളുടെ ഇരുവശത്തും താമസിക്കുന്ന ആളുകൾ അതീവ ജാഗ്രത പാലിക്കണമെന്ന് ഇപ്പോൾ ജില്ലാ കളക്ടറിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള അറിയിപ്പ് തന്നെ വന്നിട്ടുണ്ട്. ഇന്നലെ വൈകുന്നേരത്തോടുകൂടിയാണ് ഈ ഡാമുകൾ തുറന്നിരിക്കുന്നത്. മാത്രമല്ല, സംസ്ഥാനത്ത് ആഗമനം വരും ദിവസങ്ങളിൽ ശക്തമായ മഴയുണ്ടാകുമെന്നാണ് ഇപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് അറിയിപ്പ് വന്നിരിക്കുന്നത്. ചില ജില്ലകളിലൊക്കെ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. പലയിടങ്ങളിലും അതിശക്തമായിട്ടുള്ള കാറ്റ് വീശുകയും ഇടിമിന്നലോടുകൂടിയ മഴ പെയ്യുകയും ചെയ്യുന്നുണ്ട്. മാത്രമല്ല, ശക്തമായ കാറ്റിൽ വീട് പറന്നു പോകുന്ന സാഹചര്യം വരെ പല സ്ഥലങ്ങളിലും ഉണ്ടായിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. മാത്രമല്ല, ഇതേ രീതിയിൽ മഴ തുടരുകയാണ് എന്നുണ്ടെങ്കിൽ മുല്ലപ്പെരിയാർ ഡാമിലെയും അതുപോലെ തന്നെ ഇടുക്കി ഡാമിലെയും ജലനിരപ്പ് വളരെ വേഗം ഉയർന്ന് ഡാമുകൾ തുറക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുമെന്നാണ് മലയോര മേഖലകളിൽ താമസിക്കുന്ന ആളുകൾ അതീവ ജാഗ്രത പാലിക്കണമെന്നും രാത്രികാലങ്ങളിൽ മലയോര മേഖലകളിലേക്ക് യാത്ര ചെയ്യാതിരിക്കുന്നതാണ് നല്ലതെന്നും എന്നുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട്. വരും മണിക്കൂറുകളിൽ കേരളത്തിൽ ഇന്നും അതിശക്തമായിട്ടുള്ള മഴ തന്നെ ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ കാലാവസ്ഥാ വകുപ്പിന്റെ അറിയിപ്പ്. അതുകൊണ്ട് തന്നെ പൊതുജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കുക, വെള്ളക്കെട്ടുകളിൽ ഒന്നും ഇറങ്ങാതിരിക്കുക. കൂടാതെ തന്നെയാണ് ഡാമുകൾ നിറയുന്ന സാഹചര്യമുള്ളതുകൊണ്ട് തന്നെ ഡാം പ്രദേശങ്ങളിൽ ആരും പോയി ചൂണ്ടയിടുവാൻ പോകുകയോ അല്ലെങ്കിൽ മത്സ്യബന്ധനത്തിനൊക്കെ പോകാതിരിക്കുക. മലയോര മേഖലകളിൽ ഓറഞ്ച് അലർട്ടിന് സമാനമായിട്ടുള്ള ഒരു അലർട്ടാണ് ഇപ്പോൾ പുറപ്പെടുവിച്ചിരിക്കുന്നത്. അതുതന്നെയായാലും ഇന്നും നാളെയുമൊക്കെ മഴ തുടരുവാനുള്ള സാഹചര്യമുള്ളതുകൊണ്ട് തന്നെ ജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പല ജില്ലകളിലും ഡാമുകൾ തുറക്കുവാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ പൊതുജനങ്ങൾ, ഡാമുകളുടെ ഇരുവശത്തും താമസിക്കുന്ന ആളുകൾ പ്രത്യേകം ഒരു ജാഗ്രത പാലിക്കുവാനും ഒന്ന് ശ്രദ്ധിക്കുക.